നമസ്കാരം നമ്പ മറ്റൊരു ഫുള്ളിലോട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം ജീവന്റെ സ്വന്തം കോണ്ടസയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ നമ്മുടെ ഗോകാർട്ടിങ്ങിന് പോയിട്ട് അവിടെ വണ്ടി കിടക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞോടെ ലൈവിൽ വന്നപ്പോഴും കുറേ പേര് പറഞ്ഞായിരുന്നു ജീവൻ ഞാൻ കോണ്ടസയുടെ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ജീവന്റെ കോണ്ടസയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ജീവ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞേ. വണ്ടി 93 മോഡലാണ്. 93 മോഡൽ അല്ലേ. ഏകദേശം ഒരു 2000 ഒക്കെ ആയപ്പോൾ തന്നെ വണ്ടി നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ. ആ ശരി പറ. പിന്നെ ഇസൂസു പെട്രോൾ ആണ്. ഇസൂസു പെട്രോൾ ഗിയർ ബോക്സ് ഇസൂസു ആണ്. ഈ വണ്ടി എങ്ങനെയാണ് നിന്റെ കയ്യിലേക്ക് എത്തണൊക്കെ? ഈ വണ്ടി ഒരു 6 വർഷം മുമ്പാണ് ഞാൻ എടുക്കുന്നത്. ട്രിവാൻഡ്രത്തുള്ള ദീപക് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുടെ നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. ആള് തേർഡ് ഓണറാണ്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ പോകാ കവടിയാറോട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഒരു ഹോണടി കേട്ടിട്ട് ഞാൻ വണ്ടി സൈഡ് ഒതുക്കി. അപ്പൊ പുള്ളി ഇറങ്ങി വന്നു. പുള്ളിയും പുള്ളിയുടെ വൈഫും ഉണ്ടായിരുന്നു. ഇറങ്ങി വന്ന് പുള്ളി പറഞ്ഞ പുള്ളിയുടെ വണ്ടിയാണ്. ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫസ്റ്റ് ഓണർ. അങ്ങനെ പരിചയപ്പെട്ട് പുള്ളിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട്. പക്ഷേ അന്ന് ഈ കണ്ടീഷൻ അല്ലായിരുന്നു വണ്ടി. അന്ന് പഴയ ഞാൻ എടുത്ത ജെനുവിൻ ഷോറൂം കണ്ടീഷൻ ആയിരുന്നു വണ്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വണ്ടി പണിയുന്നത്. അവസാനം ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഈ വണ്ടി ഫുൾ പണിയ ശേഷം. ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്ക് തിരുപ്പതിയായി. തിരിച്ചു കൊടുക്കും, തിരിച്ചു തരണം, വേറെ ആർക്കും കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ആള് ആളുടെ മോള് ഊട്ടിയിൽ പഠിക്കുമ്പോഴത്തേക്ക് എടുത്ത വണ്ടിയാണ്. നീ ഇതിനകത്ത് കാര്യമായി ശരിക്കും പണിഞ്ഞിട്ടുണ്ടല്ലേ. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസ് മനസ്സിലാവുന്നുണ്ട്. ഈ ലൈറ്റ് ഇതിന്റെ അല്ലല്ലോ. ലൈറ്റ് ഇതിന്റെ അല്ല, ഇത് ക്ലാസിക്കിന്റെ, കുറച്ചുകൂടെ പുതിയ മോഡലായ ക്ലാസിക്കിന്റെ ഹെഡ്ലൈറ്റ് ആണ്. അത് ശരി വെച്ചിരിക്കുന്നത് ബോക്സ് ടൈപ്പ് ആണ് വരുന്നത്. എനിക്ക് വെട്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് മാറ്റി. അപ്പൊ ഇപ്പൊ വെട്ടം ഓക്കെ ആണ്. അത് ശരി. ഇതിന്റെ ഗ്രില്ല് വന്നിട്ട് ക്ലാസിക്കിന്റെ ഗ്രില്ലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും ശരിക്കും ഒരു ബോക്സ് ടൈപ്പ് ആണ് പഴയതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബമ്പർ ഞാൻ എന്റേതായ ഒരു ഐഡിയയിൽ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ഹാൻഡ് മെയ്ഡ് ആണ് സാധനം. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് വെച്ച് ഡൂം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന്റെ ഫോഗ് ലാമ്പ് ആണ്. ഇതാണ് ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലുക്ക്. ഇവിടെയും അത്യാവശ്യം കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മോഡിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ജീവനോട് ചോദിക്കാം. ജീവ പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത് ഫോഗ്, ഇത് ഫോർഡ് ഫിഗോയുടെ ഇൻഡിക്കേറ്റർ ആണല്ലേ. അതിന്റെ ചുറ്റും ബീഡിംഗ് കൊടുത്തു. ഓക്കെ ഓക്കെ. ഇതിനൊരു ഭംഗി കിട്ടുമെന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. അത് ശരി. അത് കഴിഞ്ഞിട്ട് വീൽസ്. വീൽസ് ഇത് എന്താ പറയാ, സൈലോയുടെ വീലാണ്. അത് ശരി. അങ്ങനെ ഞാൻ എടുത്ത് നെഗറ്റീവ് അടിച്ചിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു കസ്റ്റം മെയ്ഡ് വിന്റേജ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു വീൽ കപ്പ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. സംഭവം അടിപൊളിയുണ്ട്. ഇത് മറ്റേ പഴയ ബെൻസിന് ഇതിനൊക്കെ നല്ല ചെറുതാണ്. ആ ഒരു ഓടുന്ന കാണാൻ നല്ല രസമാണ്. അതെ, ക്ലാസിക് വിന്റേജ് ലുക്കാണ്. പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോ സൈഡ് വ്യൂ മിറർ നമ്മുടേതായ രീതിയിൽ കസ്റ്റം മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ജോബ് ശരിക്കും എവിടെ നിന്ന് ചെയ്തത്? പള്ളിച്ചൽ. അതായത് ബാലരാമപുരത്തിന്റെ അടുത്തുള്ള പള്ളിച്ചൽ. അത് ശരി. അവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് ശരി. അവരാണല്ലോ. ആ ചേട്ടനാണ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തത്. എന്ത് ചെലവായി ഇതിന്? ഇതെല്ലാം കൂടെ 70,000 ആയി. ഇപ്പൊ ഈ ടയർ നോക്കി, അത്യാവശ്യം നല്ല വീതിയുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ 255, 15, 15 ടയറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയിൽ. അത് കഴിഞ്ഞ് നമ്മുടെ പുറകിലേക്ക് വരാണെങ്കിൽ ഇവിടുത്തെ ലുക്ക് നമുക്ക് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മസ്റ്റാങ്ങിന്റെ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ എന്താ ഇവിടെ ചെയ്തേക്കണ ബാക്കിൽ? ബമ്പർ ഇത് നീ കസ്റ്റം ഉണ്ടാക്കി വെച്ചാണ്. പക്ഷെ ലൈറ്റ് ആക്ച്വലി ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. പിന്നെ ഡിക്കിയുടെ ഇത് ഞാൻ സ്ക്വയർ ആക്കിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് കുറച്ച് സ്ലാൻഡിങ് ആയിട്ടല്ലേ വന്നത്? ശരി, റൗണ്ട് ആയിട്ടാണ് വരുന്നത്. ആ ഓക്കെ ഓക്കെ. അതിനെ സ്ക്വയർ ആക്കി. സ്ക്വയർ ആക്കി. അപ്പോൾ ആ ഒരു ഷേപ്പിന് വേണ്ടിട്ട് ബാക്ക്. അത് ശരി. ഓക്കെ ഓക്കെ. ആ സംഭവം ഇതാണ്, ബമ്പർ ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കണ്ട അതേപോലെ തന്നെയാണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ മേളിൽ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഈ സൺറൂഫ് നീ എങ്ങനെ ഇതിനകത്ത് കയറ്റിയത്? ഈ സൺറൂഫ് ഇത് ഒപ്പലാസ്ട്രയുടെയാണ്. ഒപ്പലാസ്ട്രക്കാരൻ്റെ പഴയ അല്ലേ? ഒരു ഒപ്പലാസ്ട്ര ഒരു ആക്രിക്ക് എടുത്തിട്ട് അതിന്റെ സൺറൂഫ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വണ്ടി ഞാൻ ആക്രിക്ക് കൊടുത്ത്. അത് ശരി. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് കസ്റ്റം മെയ്ഡ് ചെയ്യും. ഇത് നിനക്ക് മൊത്തം എത്ര രൂപ ചെലവെന്നുണ്ടോ ഈ സാധനം കയറ്റാനായിട്ട്? ഇതെല്ലാം കൂടി ഒരു 25 രൂപ. 25 രൂപ അല്ലേ. ഓക്കെ. ഇനി എനിക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉള്ളത് ഇതിന്റെ ബോണറ്റിന് അകത്തുള്ള സാധനമാണ്. ഹളിയ ഹുഡ് ഒന്ന് തുറന്നേ. ഓക്കെ, ഇതാണ് നമ്മുടെ കോണ്ടസയുടെ എഞ്ചിൻ.
ഇത്രയും വലിയ സ്ഥലത്തിനകത്ത് വിശാലമായിട്ടിരിക്കുകയാണ് ആശൻ. ഇത് ഫോർ സിലിണ്ടർ എഞ്ചിൻ അല്ലേ ഇതിന് വരുന്നത്? ആ ശരി. ബാറ്ററി അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലോ. അത് മോഡിഫൈ ചെയ്താണ്, ഇത് 100 ആമ്പിയർ ബാറ്ററിയാണ്. ആ ശരി. ഇത് പവർ വിൻഡോ ഒക്കെ കേറ്റാൻ പ്ലാൻ ഉണ്ട്. ഓ, അതിന് കണക്കായിട്ട് ഇപ്പോഴേ സ്റ്റീരിയോയും കുറച്ച് അത്യാവശ്യം ചെയ്യണമെന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ഇതിൻ്റെ ബാറ്ററിയുടെ ബേസ് ഒക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി ഇറക്കി വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിൽ തട്ടും. ഓക്കെ ഓക്കെ, ശരി ശരി. അത് ഇവിടെ നോക്കി, അത്യാവശ്യം എൻജിൻ റൂം എന്ന് പറഞ്ഞാൽ ഒരുജാതി റൂമാണ്, ഒരുപാട് റൂമുണ്ട് ഇവിടെ. നമ്മുടെ പുതിയ വണ്ടികളിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് നിറച്ച് വെച്ചേക്കല്ല, അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ സൈഡുകളിൽ വെച്ചിട്ടുണ്ട്. ആക്സിലേക്കുള്ള കണക്ഷനൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ഇനി നമുക്ക് കോണ്ടസേരെ ഡിക്കി ഒന്ന് കണ്ടു നോക്കാം. ഇത് നോക്കി, അത്യാവശ്യം നല്ല റൂമുണ്ട്. ഇത് നോക്കി, ഇഷ്ടംപോലെ സ്ഥലമാണ്. നമ്മുടെ മറ്റേ പ്ലിമുത്തിൻ്റെ വണ്ടി കണ്ട പോലെ നല്ല സ്ഥലം ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ടിലും ബാക്കിലും ഇത്രയും നീളം ഇതിന് അല്ലേ. ഇത് പിന്നെ ഇതിന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്താണ് ചെയ്യാൻ പോണേ ഇതിനകത്ത്? ഫുള്ളായിട്ട് ലെതർ ചെയ്ത്. ഓ ഓക്കെ ഓക്കെ. നല്ല മോഡിഫൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് വാസ്റ്റൂബും കയറ്റണമെന്നുണ്ട്. ആ ശരി ശരി. ബാക്കി ഇതിന്റെ വയറിംഗ് ഒന്നും തീർന്നിട്ടില്ല, വയറിംഗ് എല്ലാം ഉണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ. ഇനി കോണ്ടസ്റ്റയുടെ കാര്യം പറയുമ്പോൾ നീളവും വീതിയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 4591 മില്ലിമീറ്ററാണ്. അതേപോലെ വീതി എന്ന് പറയുന്നത് 1700 മില്ലിമീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 1432 മില്ലിമീറ്റർ വരും. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 കിലോ, അല്ലെങ്കിൽ 1.2 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് പയ്യെ വണ്ടിക്ക് അകത്തേക്ക് കയറി വണ്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ നോക്കാം. ജീവൻ തുറന്നകത്തേക്ക് കയറി. ഇവിടെ നമ്മുടെ റെക്സിന്റെ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. റെക്സിനല്ലേ? റെക്സിനാണ്. ആ ശരി ശരി. ഇതിന്റെ 75% വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് ഇവിടെ ഈ ഇതാണ് നീ വർക്ക് പെൻഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണല്ലേ. ആക്ച്വലി ഇവൻ ഇപ്പൊ വീഡിയോ എടുക്കണ്ട, പിന്നീട് എടുക്കാന്ന് പറഞ്ഞ, പക്ഷെ എനിക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് വീഡിയോ ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചത്. നേരെ അകത്തേക്ക് കയറി. ഈ സൈഡിൽ നമ്മളിപ്പോ നോക്കിയാലും നേരത്തെ പറഞ്ഞ ഡോർ ഹാൻഡിലിന്റെ വർക്ക് ബാക്കി കിടപ്പുണ്ട്. പിന്നെ നമുക്കൊന്ന് അകത്തേക്ക് കയറി ഇരുന്ന് നോക്കാം. ഇത് ഇവിടെ ഇനി എന്താ സ്റ്റീരിയോ വയ്ക്കാൻ പോകണം? ഇവിടെ എ സിയുടെ ഒരു വെന്റ് വരുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ആ സമയത്ത് എ സി ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരുന്നല്ലേ. ശരി, ഇതെന്തിനുള്ള കീ ആണ് അവിടെ? ഓക്കെ ഓക്കെ, എ സി കീ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞ ഇവിടെ താഴെ വരുന്നതോ? ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അല്ലേ. അത് ശരി. ഇത് നമ്മുടെ ഗിയർ എങ്ങനെയാ വരുന്നത്? നമ്മുടെ പ്രോപ്പർ എന്താ പറയുക, മാരുതിയുടെ അതേ ഗിയർ ഷിഫ്റ്റ് തന്നെയല്ലേ വരുന്നത്? ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ 2-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ 2 ഹോണിന്റെ ഇത് വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ വൈപ്പറിന്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ കൺട്രോൾസ് വരുന്നത്. അത് കഴിഞ്ഞ് ലൈറ്റിന്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്. ഇതിൽ 160 km/h വരെയാണ് സ്പീഡ് കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചർ ഗേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോണ്ടസ്റ്റയ്ക്കകത്ത് വേറൊരു അടിപൊളി പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ കീ ഊരണമെങ്കിൽ ഇതിനടിയിൽ ഒരു നോബ് ഉണ്ട്. ആ നോബ് പ്രസ് ചെയ്തതിന് ശേഷമേ ഇത് ഓഫാക്കി കീ നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഊരി പോരത്തില്ല. നമുക്ക് ബാക്ക് റോ സീറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. ബാക്ക് റോയിലും വരുന്നത് ഒറിജിനൽ സീറ്റ് തന്നെയാണ്, പക്ഷേ ഇത്ര കുഷനിങ് ഒക്കെ കൊടുത്ത് റെക്സിൻ്റെ കവറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അവിടെ എന്താ പറയുക, മേളിലും പിന്നെ അതേപോലെ ഡോറിലും പിന്നെ സീറ്റിലും മൊത്തത്തിലൊരു തീം മൊത്തത്തിൽ അവൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പെയിൻറ്റിങ്ങും ആ ഒരു തീമിനനുസരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് റോയിൽ ഒന്ന് ഇരുന്ന് നോക്കാം. ബാക്ക് റോ സീറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഫ്രണ്ട് സീറ്റ് അധികം ചരിക്കാതിരുന്ന് കഴിഞ്ഞാൽ പുറകിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പിന്നെ പുറകിലേക്ക് ഇങ്ങനെ നല്ല ചാരി ഇരിക്കാം, ഒരു രാജീയമായിട്ട് ഇരിക്കുക, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുതൽ മുന്നോട്ടുള്ള ഷോട്ടുകളൊക്കെ ശരിക്കും അടുത്ത ദിവസം ഷൂട്ട് ചെയ്താണ്. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ വെളിച്ചക്കുറവ് പറഞ്ഞ് ഞങ്ങൾക്ക് കളി നടത്തി വെച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇവിടെ വന്നു, നമ്മുടെ ജീവൻ വന്നിട്ടില്ല, അവനെ വണ്ടി ഇവിടെ എത്തിച്ചു. അപ്പോൾ കുറച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൂടെ കണ്ടിട്ട് എനിക്ക് ഇന്ന് രാത്രി തിരിച്ച് എറണാകുളത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ വണ്ടിയുടെ പവർ ഫിഗേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, 1.8 CC ആണ് ഇത് പെട്രോൾ എഞ്ചിൻ വരുന്നത്. ഡീസൽ എഞ്ചിൻ 2 L ആണ് വരുന്നത്. ഏകദേശം 88 PS പവർ ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പവറിൻ്റെ ഫീൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. നമുക്കിനി ഈ സംഭവത്തിൻ്റെ സൗണ്ട് എങ്ങനെയാണ് നോക്കാം. ഒന്ന് കാലു കൊടുത്തതാ. നൈസ്. ഇനി നമുക്ക് വണ്ടി കയറി ഒരു റൗണ്ട് പോയിട്ട് വരാം. പഴയ ക്ലാസിക് വണ്ടികളിലൊക്കെ വരുന്ന പോലെ കുറച്ച് ലീൻ ബാക്ക് ആയിട്ട് പുറയിലേക്ക് ഇരുന്ന് ഗിയറൊക്കെ ഒന്ന് അനക്കിയിട്ട് സ്റ്റിയറിംഗ് ഒക്കെ എന്താ പറയുക, ഒന്ന് ആഞ്ഞു തിരിക്കാനുള്ള ഒരു പൊസിഷനാണ് ഈ വണ്ടിയിലും വരുന്നത്. ഇത് ശരിക്കും പണ്ടത്തെ ആൾക്കാർ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ഓടിച്ചൊരു പൊസിഷനാണിത്. പക്ഷെ നമ്മളിപ്പോൾ പുതിയ വണ്ടികളിലെ പൊസിഷനിൽ ഇരുന്ന് ഓടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് വലിയ പരിചിതമായിരിക്കില്ല.
പെട്രോൾ എഞ്ചിൻ ആയിട്ട് വലിയ മുക്കലും മൂളലും ഒന്നുമില്ല, അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വണ്ടി പോകുന്നത്. പിന്നെ കൊള്ളാം, നല്ല സുഖമുള്ളൊരു ഫീലാണ് വല്ലപ്പോഴും ഇങ്ങനെ ഇറങ്ങി എന്താ പറയാ ഈ വണ്ടി ഓടിച്ചിങ്ങനെ പോകാൻ. വഴിയിലൊന്നും സകല ആൾക്കാരും നോക്കുന്നുണ്ട് ഇത് ആരാണെന്നും പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാൻ പരിപാടി, എനിക്കിഷ്ടമായി. അപ്പോൾ ഈ കോൺട്രസ്റ്റിനെ പറ്റി നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ഒരുവിധ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് എൻ്റെ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ നാളെ എറണാകുളം പോവാണ്. എറണാകുളത്തുനിന്ന് ചിലപ്പോൾ സമയമാണെങ്കിൽ ഒരു വീഡിയോ എടുക്കും. അത് കഴിഞ്ഞ് നേരെ അബുദാബി. അബുദാബിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഹെവി ലോഡഡ് സാധനങ്ങളാണ് പുറകെ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളി ലോഡഡ് വ്ളോഗുമായി ഞാൻ പിന്നെ വരാം. ഗുഡ് ബൈ.